ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെൻ ലിയോ എഴുതിയ ദ പേപ്പർ മാനേജറി എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയാണ്. 1976 കെൻ ലിയോ ജനിക്കുന്നത്. അദ്ദേഹം ഒരു ചൈനീസ് അമേരിക്കൻ ഓതറാണ്, ട്രാൻസ്ലേറ്ററാണ്, അതുപോലെ തന്നെ പ്രോഗ്രാമറും കൂടിയാണ്. അദ്ദേഹത്തിന് ഒന്നിലധികം തവണ ഹ്യൂഗോ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്സായിട്ട് പറയാനുള്ളത് ദ ഗ്രേസ് ഓഫ് കിങ്സ്, ദ ത്രീ ബോഡി പ്രോബ്ലംസ്, ബൈസാൻഡിയൻ എംപതി, ദ പേപ്പർ മാനേജറി എറ്റ്സെട്ര. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. ഈ ഒരു സ്റ്റോറിയിലെ നറേറ്റർ അല്ലെങ്കിൽ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ജാക്ക്, അദ്ദേഹത്തിൻ്റെ അമ്മ ചൈനീസും അച്ഛൻ വെള്ളക്കാരനുമാണ്, ഒരു വൈറ്റു ആണ്. രണ്ട് സംസ്കാരങ്ങളുടെ ഇടയിൽ വളരുന്നതിൻ്റെ ഒരു പ്രയാസങ്ങളൊക്കെ ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു സ്റ്റോറിയുടെ ആദ്യത്തിൽ തന്നെ പറയാണ്, നമ്മുടെ നറേറ്റർ പറയാണ്, അദ്ദേഹത്തിൻ്റെ ആദ്യ ഓർമ്മകളിൽ ഒന്ന് എന്താണ്, അദ്ദേഹം ഏങ്ങലടിച്ച് കരയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അവരുടെ കരച്ചിൽ, അതായത് ജാക്ക് നറേറ്റർ അല്ലെങ്കിൽ ജാക്ക് കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും ജാക്കിൻ്റെ കരച്ചിലൊന്നും നിന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ജാക്കിൻ്റെ പിതാവ് എന്ത് ചെയ്യാണ്, കരച്ചിൽ നിർത്താനുള്ള പരിശ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ച് പുറത്തോട്ട് പോയി. മൂപ്പർ തോറ്റു പിന്മാറി. അമ്മ എന്ത് ചെയ്തു, ജാക്കിനെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ അടുത്ത് ഇരുത്തി. വർഷങ്ങളായിട്ട് ഈ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ പൊതിയുന്ന ആ കടലാസ് അമ്മ എടുത്തു വെക്കുമായിരുന്നു. അതിലൊന്ന് അമ്മ എന്ത് ചെയ്തു, ഫ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് എടുത്തു. അങ്ങനെ അമ്മ എന്ത് ചെയ്തു, ആ എടുത്ത ഷീറ്റ് മടക്കി. പെട്ടെന്ന് ജാക്ക് അല്ലെങ്കിൽ നറേറ്റർ കരച്ചിൽ നിർത്തി, അമ്മയെ നിരീക്ഷിക്കാൻ തുടങ്ങി. അമ്മ കടലാസ് തിരിച്ച് മടക്കി, അത് തിരിച്ചും മറിച്ചും ഞൊറിഞ്ഞും അവരുടെ കൈക്കുള്ളിൽ ഒതുക്കി. എന്നിട്ട് ആ പേപ്പർ അവർ വായിലേക്ക് കൊണ്ടുപോയി ബലൂൺ വീർപ്പിക്കുന്നത് പോലെ ഊതി വീർപ്പിച്ചു. ആ ഒരു പേപ്പർ ഒരു ചെറിയ ടൈഗറിൻ്റെ രൂപത്തിൽ മേശപ്പുറത്ത് വെച്ചു. അമ്മ അതിനെ വിളിച്ചത് ലോഹു എന്നാണ്. അതിൻ്റെ സ്കിന്ന് റാപ്പിംഗ് പേപ്പറിൻ്റെ ഡിസൈനിലായിരുന്നു ഉള്ളത്. അങ്ങനെ മമ്മിയുടെ സൃഷ്ടി എന്ത് ചെയ്തു, ജാക്ക് കയ്യിലെടുത്തു. അതിൻ്റെ വാല് ചലിക്കാൻ തുടങ്ങി, അത് അവൻ്റെ കയ്യിൽ കിടന്ന് ചാടി. അപ്പോൾ അവന് അത്ഭുതമായി, അവൻ ചിരിച്ചു. അപ്പോൾ അമ്മ പറയാണ് അത് ഒറിഗാമി ആണെന്ന്, മമ്മിയുടെ മാജിക് ആയിരുന്നു അത്. പേപ്പറ് മടക്കി പല വിധത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കലയായിരുന്നു ഒറിഗാമി എന്ന് പറയുന്നത്. ജപ്പാനീസിലെ ഒറിഗാമി എന്നീ വാക്കുകൾ യോജിപ്പിച്ചിട്ടാണ് ഒറിഗാമി ആയത്. ഒറി എന്നാൽ മടക്കുക എന്നും ഗമി എന്നാൽ പേപ്പർ എന്നുമാണ് അർത്ഥം. പിന്നീട് പറയുന്നത് ഇവരുടെ അച്ഛനെയും അമ്മയെയും കുറിച്ചിട്ടാണ്, ജാക്കിൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് അവരുടെ മുന്നത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അച്ഛൻ എന്ത് ചെയ്തു, അമ്മയെ കണ്ടത് ഒരു പരസ്യത്തിൽ നിന്നാണ്. 1973 ഇൻട്രൊഡക്ഷൻ സർവീസ് നടത്തുന്ന ഒരു കമ്പനിയിൽ അദ്ദേഹം പേര് കൊടുത്തു. ഫോട്ടോകളുള്ള അവരുടെ പരസ്യ പുസ്തകം എന്ത് ചെയ്തു, മറിച്ച് നോക്കിയപ്പോൾ അമ്മയുടെ ഒരു ഫോട്ടോ കണ്ടു. അതിലെഴുതിയിരിക്കുന്നത് അമ്മയ്ക്ക്, അതായത് ജാക്കിൻ്റെ അമ്മയ്ക്ക് 18 വയസ്സാണ്, ഡാൻസ് ഇഷ്ടമാണ്, ഹോങ്കോങ്ങിൽ നിന്നായതുകൊണ്ട് ഇംഗ്ലീഷ് നല്ല വശമാണ് എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇതൊക്കെ കള്ളമായിരുന്നു, ഒന്നും സത്യമല്ലായിരുന്നു. അങ്ങനെ അച്ഛൻ അമ്മയ്ക്ക് എഴുത്തെഴുതി. കമ്പനിയാണ് അവരുടെ എഴുത്തുകൾ പരസ്പരം കൈമാറിയിരുന്നതൊക്കെ. അവസാനം അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്ത് ചെയ്തു, ഹോങ്കോങ്ങിലേക്ക് പോയി. മറ്റൊരു രസം എന്താണെന്ന് വെച്ചാൽ, അമ്മയുടെ എഴുത്തുകൾ എന്ന രീതിയിൽ കമ്പനിയായിരുന്നു പിതാവിൻ്റെ എഴുത്തുകൾക്കൊക്കെ മറുപടി അയച്ചുകൊണ്ടിരുന്നത്. അമ്മക്ക് ആകെപ്പാടെ 2 ഇംഗ്ലീഷ് വാക്കുകൾ മാത്രമാണ് അറിയാവുന്നതുള്ളത്, ഒന്ന് ഹലോ, മറ്റൊന്ന് ഗുഡ് ബൈ. പക്ഷേ അച്ഛൻ ഈ കമ്പനിയോട് ദേഷ്യപ്പെടാനൊന്നും പോയില്ല. അച്ഛൻ എന്താണ് ചെയ്തത്, ഒരു ട്രാൻസ്ലേറ്ററുടെ ഹെൽപ്പോടുകൂടി അമ്മയോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. അമേരിക്കയ്ക്ക് വരാനുള്ള എല്ലാ പേപ്പറുകളും അച്ഛൻ എന്ത് ചെയ്തു, അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജാക്ക് ജനിക്കുന്നത്. പിന്നീട് ജാക്ക് പറയാണ്, അമ്മ എന്ത് ചെയ്യും, വർണ്ണക്കടലാസ് കൊണ്ട് ജാക്കിന് ഒരു ആടിനെയും മാനിനെയും അതുപോലെ തന്നെ വാട്ടർ ബഫല്ലോയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അവ എന്ത് ചെയ്തു, അവരുടെ ലിവിംഗ് റൂമിൽ ഓടിച്ചാടി അങ്ങനെ നടക്കും. അങ്ങനെ ലൗഹു മുരണ്ടുകൊണ്ട് അവരെ ഓടിക്കും. അവരെ പിടികിട്ടിയാൽ എന്ത് ചെയ്യും, ജാക്ക് അതിനെയൊക്കെ ഞെക്കി കാറ്റ് പുറത്തേക്ക് വിട്ടുകളയും. അപ്പോൾ അത് വെറും കടലാസ് കഷ്ണങ്ങൾ മാത്രമായിട്ടങ്ങ് മാറും. അങ്ങനെ
അതിനെ എടുത്തിട്ട് ജാക്ക് വീണ്ടും ഊതി വീർപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ചിലപ്പോൾ ഈ മൃഗങ്ങളൊക്കെ ട്രബിളിലാകാറുണ്ട്. ഒരിക്കൽ വാട്ടർ ബഫല്ലോ എന്ത് ചെയ്തു, ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്ന സോയാ സോസിലേക്ക് ചാടി. അതുപോലെ തന്നെ അവർ പുറത്ത് കളിക്കുമ്പോൾ ലോഹ് പലപ്പോഴും കുരുവികളുടെ നേരെയൊക്കെ ചാടാറുണ്ട്. ഒരിക്കൽ ദേഷ്യം വന്ന് ഒരു കുരുവി തിരിഞ്ഞ് കൊത്തുക വരെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ അവൻ്റെ ചെവി കീറിക്കളഞ്ഞിട്ടുമുണ്ട്. ലോഹു നമ്മുടെ ജാക്കിൻ്റെ കയ്യിലിരുന്ന് പുളയുകയും കരയുകയും ഒക്കെ ചെയ്തു. അമ്മ എന്ത് ചെയ്തു, ടേപ്പ് എടുത്തിട്ട് ചെവി ഒട്ടിച്ചു. അത് കഴിഞ്ഞതിൽ പിന്നെ അവൻ എന്ത് ചെയ്തിട്ടില്ല, പക്ഷികളെ ശല്യപ്പെടുത്താനൊന്നും പോയിട്ടില്ല. അപ്പോൾ ട്രബിൾസ് എന്ന് പറയുന്നത് സോയ് സോസിലേക്ക് ചാടിയതും അതുപോലെ തന്നെ ഈ കുരുവികളുടെ നേരെ ചാടിയതുമാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്ത് ചെയ്യാണ് ഇദ്ദേഹം, നമ്മുടെ നറേറ്റർ അല്ലെങ്കിൽ ജാക്ക്, ഒരു ടി വി ഡോക്യുമെൻ്ററി കാണുകയാണ്. സ്രാവുകളുടെ കഥയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജാക്കിനൊരു സ്രാവിനെ ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ട് അമ്മയോട് പറയുകയാണ്. അങ്ങനെ അമ്മ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കുകയും ജാക്ക് അതിനെ സിങ്കിലിടുകയും ചെയ്തു. അവിടെ അത് സന്തോഷത്തോടെ നീന്തി. കുറേ കഴിഞ്ഞപ്പോൾ അത് കുതിർന്ന് വീർത്ത് വെറുമൊരു കടലാസ് കഷ്ണമായിട്ട് സിങ്കിൻ്റെ അടിവശത്തേക്കങ്ങ് താഴ്ന്നുപോയി. ലോഹുവിന് വരെ സങ്കടം തോന്നി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ അമ്മ എന്ത് ചെയ്യാണ്, ജാക്കിന് ടിൻ ഫോയിൽ കൊണ്ട് പുതിയൊരു ഷാർക്കിനെ ഉണ്ടാക്കി കൊടുത്തു. അമ്മ ജാക്കിന് ഉണ്ടാക്കി കൊടുക്കാണ് ടിൻ ഫോയിൽ ഉപയോഗിച്ചുകൊണ്ട്. അതൊരു ഗോൾഡ് ഫിഷ് ബൗളിൽ സുഖമായിട്ട് ജീവിച്ചു എന്ന് പറയുന്നു. അത് ഗോൾഡ് ഫിഷുകളെ ഓടിക്കുന്നത് നോക്കി ജാക്കും ലൗഹുവും ഒക്കെ ഇരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ജാക്കിന് 10 വയസ്സായപ്പോൾ അവരെന്ത് ചെയ്തു, പുതിയൊരു വീട്ടിലേക്ക് മാറി. അങ്ങനെ അവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് അയൽപക്കത്തൊക്കെയുള്ള 2 സ്ത്രീകൾ വന്നു. അങ്ങനെ അച്ഛൻ അവർക്ക് കുടിക്കാൻ കൊടുത്തു, കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണ് സംസാരിക്കാത്തത് എന്നും, അതുപോലെ തന്നെ അവരുടെ നിശബ്ദത അവരെ അലോസരപ്പെടുത്തരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ടിയിരുന്നത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പുറത്തേക്ക് പോയി. ആ സ്ത്രീകൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ അഭിപ്രായത്തിൽ അച്ഛൻ അമ്മയെ ഭാര്യയാക്കിയത്, അതായത് വിവാഹം കഴിച്ചത്, ഒരു വലിയ തെറ്റാണ്. അവരുടെ കണ്ണിൽ ഈ ജാക്ക് ഒരു ഭീകരജീവിയാണ്. അവനോട് പേര് ചോദിച്ചപ്പോൾ ജാക്ക് എന്ന് അവൻ മറുപടി കൊടുത്തു. അതൊരു ചൈനീസ് പേരൊന്നും അല്ലല്ലോ എന്നായിരുന്നു അവരുടെ മറുപടി. അങ്ങനെ ഇരിക്കെ അവരുടെ അടുത്ത് താമസിക്കുന്ന മാർക്ക് എന്ന് പറയുന്ന ഒരു കുട്ടി എന്ത് ചെയ്യാണ്, അവൻ്റെ സ്റ്റാർ വാർസ് ആക്ഷൻ ഫിഗേഴ്സുമായിട്ട് നമ്മുടെ ജാക്കിൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഇവൻ്റെ ടോയ്സ് ഒക്കെ കണ്ടപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ഈ ജാക്കിനോട് അവൻ്റെ ടോയ്സ് ഒക്കെ കാണിക്കാൻ പറയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ് ജാക്ക് അവൻ്റെ ടോയ്സ് കാണിക്കാൻ തീരുമാനിക്കുകയാണ്. അവന് ഈ പേപ്പർ ടോയ്സ് അല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ ലോഹുവിനെ കിടപ്പുമുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും അവൻ്റെ കളറെല്ലാം പോയിരുന്നു. ദേഹം മുഴുവൻ അവിടെയും എല്ലായിടത്തും ടേപ്പൊട്ടിച്ച നിലയിലായിരുന്നു. മുമ്പുള്ളതുപോലെയുള്ള ചുറുചുറുക്കൊന്നും അവനിപ്പോൾ ഇല്ലായിരുന്നു. അവനെ ഒരു കോഫി ടേബിളിൻ്റെ പുറത്ത് വെച്ച് അത് ഒരു ടൈഗറാണെന്ന് ജാക്ക് പറഞ്ഞു. അങ്ങനെ മാർക്കിനെ നോക്കിയിട്ട് ലോഹു മുരണ്ടു. അവൻ്റെ കൈകൾ മണത്തൊക്കെ നോക്കി. മാർക്ക് പറയാണ് വേസ്റ്റ് പേപ്പർ കൊണ്ടാണ് ജാക്കിൻ്റെ അമ്മ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ജാക്ക് ഒരിക്കലും ലോഹുവിനെ ഒരു വേസ്റ്റായിട്ടൊന്നും കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ജാക്ക് അതിനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൻ വെറുമൊരു വേസ്റ്റ് പേപ്പറാണെന്ന് ജാക്കിന് തന്നെ തോന്നുകയാണ്. മാർക്ക് എന്ത് ചെയ്യാണ്, അവൻ്റെ OB1 മേശപ്പുറത്ത് വെക്കുകയാണ്. ലോഹു അത് തട്ടി അങ്ങ് താഴേക്ക് ഇട്ടു. താഴെ വീണ് അത് പൊട്ടിപ്പോയി. OB1 തല കട്ടിലിൻ്റെ താഴേക്ക് ഉരുണ്ടുപോയി. ലോഹുവും ജാക്കും അത് കണ്ട് ചിരിച്ചു. മാർക്ക് ജാക്കിനെ നല്ല ശക്തമായിട്ട് ഇടിക്കുകയാണ്. എന്നിട്ട് പറയാണ് ആ OB1 ജാക്കിൻ്റെ അച്ഛൻ അവൻ്റെ അമ്മയെ വാങ്ങിച്ച വിലയേക്കാൾ കൂടുതലുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ ജാക്ക് താഴെ വീഴുകയാണ്. ലോഹു എന്ത് ചെയ്തു, മാർക്കിൻ്റെ മുഖത്തേക്ക് അങ്ങ് ചാടി. മാർക്ക് നിലവിളിച്ചു. വേദനയേക്കാൾ കൂടുതൽ ഭയവും അതിശയവുമായിരുന്നു അവന്. അങ്ങനെ മാർക്ക് ലോഹുവിനെ പിടിച്ചിട്ട് രണ്ടായിട്ടങ്ങ് കീറി. എന്നിട്ട് ആ 2 കഷ്ണവും ചുരുട്ടിയിട്ട് ജാക്കിൻ്റെ നേരെ അങ്ങ് എറിഞ്ഞു. മാർക്ക് പോയപ്പോൾ വളരെ നേരം ജാക്ക് കരഞ്ഞു. ലോഹുവിൻ്റെ 2 കഷ്ണങ്ങൾ ടേപ്പ് വെച്ച് ഒട്ടിക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അങ്ങനെ ജാക്കുമായിട്ടുള്ള മാർക്കിൻ്റെ യുദ്ധം അവിടെ കൊണ്ടൊന്നും തീർന്നില്ല.
അവന് സ്കൂളിൽ നല്ല പേരായിരുന്നു. അവൻ എന്ത് ചെയ്തു? ജാക്കിനെ പല വിധത്തിൽ ദ്രോഹിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തു. രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച, ജാക്ക് കണ്ണാടിയിൽ നോക്കി. അവൻ അമ്മയെപ്പോലെ ആയിരുന്നില്ല. അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്? അച്ഛനോട് ചോദിക്കുകയാണ്, പോയിട്ട് ചോദിക്കുകയാണ്, അവൻ്റേത് ഒരു ചൈനീസ് ഫേസ് ആണോ എന്ന് ചോദിക്കുകയാണ്. സ്കൂളിൽ നടന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് അതൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു എന്ന് ജാക്ക് പറയുകയാണ്. ചൈനക്കാരൻ്റെ മുഖമല്ല എൻ്റേത് എന്ന് അച്ഛൻ പറഞ്ഞു. അതായത് ജാക്കിൻ്റെ മുഖം ചൈനക്കാരൻ്റെ മുഖമല്ല എന്ന് പറയുകയാണ്. അമ്മ ചൈനീസിൽ വർത്തമാനം പറഞ്ഞത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. അതായത് അമ്മ ഇങ്ങനെ ചൈനീസിലൊക്കെ സംസാരിക്കുമ്പോൾ ജാക്ക് എന്ത് ചെയ്യാണ്? ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അമ്മയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ജാക്കിന് അമേരിക്കൻ ഫുഡാണ് വേണ്ടതെന്ന് ജാക്ക് പറയുകയാണ്. ഒരു കുക്ക് ബുക്ക് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് അച്ഛൻ ഏറ്റു. അമ്മ എന്ത് ചെയ്തു? ജാക്കിൻ്റെ നെറ്റിയിൽ തൊടാൻ ശ്രമിച്ചപ്പോൾ അമ്മയുടെ കൈ എന്ത് ചെയ്തു? ജാക്ക് അങ്ങ് തട്ടി മാറ്റി. അമേരിക്കയിലായതുകൊണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ജാക്കിന് ശരിക്കുള്ള കളിപ്പാട്ടങ്ങൾ വേണം എന്ന് ജാക്ക് പറയുകയാണ്. അങ്ങനെ ജാക്കിന് വേണ്ടിയിട്ട് അച്ഛൻ എന്ത് ചെയ്യാണ്? ഒരു സ്റ്റാർ വാർ ആക്ഷൻ ഹീറോസിൻ്റെ ഫുൾ സെറ്റ് തന്നെ വാങ്ങിക്കൊണ്ടു കൊടുത്തു. അതിലുണ്ടായിരുന്ന ഓബി വാൻ കെനോബി എന്ത് ചെയ്തു? ജാക്ക് മാക്കിന് കൊടുത്തു. അങ്ങനെ ജാക്കിൻ്റെ എല്ലാ പേപ്പർ ടോയ്സും ജാക്ക് എന്ത് ചെയ്തു? ഒരു വലിയ ഷൂ ബോക്സിലിട്ട് മുകളിലത്തെ ഒരു കോണിൽ കൊണ്ടുപോയിട്ട് വെച്ചു. അമ്മ ജാക്കിനോട് ചൈനീസിൽ സംസാരിച്ചാൽ എന്ത് ചെയ്യില്ല, ഉത്തരമൊന്നും ജാക്ക് പറയില്ല. സാവധാനം അവർ കൂടുതൽ കൂടുതൽ ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ അവരുടെ ഉച്ചാരണവും തെറ്റായ വാചകങ്ങളും ഒക്കെ ജാക്കിനെ അലോസരപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ജാക്ക് അമ്മയെ തിരുത്താൻ ശ്രമിച്ചു. അമ്മ പതിയെ പതിയെ ജാക്ക് അവിടെ ഉള്ളപ്പോൾ ഒട്ടും തന്നെ മിണ്ടാതായി. അങ്ങനെ അമ്മയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ പറയാനുണ്ടെങ്കിലോ ഒക്കെ ആംഗ്യ ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങി. അമേരിക്കൻ അമ്മമാർ ടി വിയിൽ കാണിക്കാറുള്ളത് പോലെയൊക്കെ അമ്മ ജാക്കിനെ കെട്ടിപ്പിടിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അമ്മയുടെ ഈ പ്രയത്നങ്ങളൊക്കെ ഒട്ടും ഭംഗിയില്ലാത്ത ചിരിയുണ്ടാക്കുന്ന പ്രകടനങ്ങളായിട്ടാണ് ഇവന് തോന്നിയത്. അവന് ദേഷ്യമാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ ആ പരിശ്രമവും നിർത്തി. അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്? ജാക്കിനോട് പറയുന്നുണ്ട് അമ്മയോട് കുറച്ചുകൂടി പരിഗണന കാണിക്കാൻ വേണ്ടിയിട്ട്. അമ്മ അമേരിക്കൻ രീതിയിലൊക്കെ കുക്ക് ചെയ്യാൻ പഠിച്ചു. അങ്ങനെ ജാക്ക് വീഡിയോ ഗെയിം കളിക്കുകയും ഫ്രഞ്ച് പഠിക്കുകയും ഒക്കെ ചെയ്തു. ഇടയ്ക്ക് അമ്മ എന്ത് ചെയ്യും? പേപ്പർ ആനിമൽസ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ ജാക്ക് എന്ത് ചെയ്യും? അവയൊക്കെ മുകളിൽ വച്ചിരുന്ന ഷൂ ബോക്സിലേക്ക് ഇടുമായിരുന്നു. ജാക്ക് ഹൈസ്കൂളിലേക്ക് എത്തിയപ്പോൾ അമ്മ ഈ പേപ്പർ ആനിമൽസ് ഉണ്ടാക്കുന്നതൊക്കെ നിർത്തി. അപ്പോഴേക്കും അമ്മയുടെ ഇംഗ്ലീഷ് വളരെ മെച്ചപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോഴേക്കും അമ്മ എന്താണ് പറയുന്നതെന്ന് കേൾക്കാനുള്ള മനസ്സിനപ്പുറത്തേക്ക് ജാക്ക് വളർന്നു കഴിഞ്ഞിരുന്നു. എന്ത് ഭാഷ പറഞ്ഞാലും ജാക്കിനത് കേൾക്കണമെന്ന് ഇല്ലായിരുന്നു. ചിലപ്പോൾ ജാക്ക് വീട്ടിൽ വരുമ്പോൾ അമ്മ അടുക്കളയിൽ ഓടി നടക്കുന്നതൊക്കെ കാണാമായിരുന്നു. വളരെ ചെറുതായിരുന്നു അമ്മയുടെ ശരീരം. ആ അമ്മ അങ്ങനെ ചൈനീസിൽ പാട്ടും പാടി നടക്കുമ്പോൾ ഈ സ്ത്രീയിൽ നിന്നാണോ ഞാൻ ജനിച്ചത് എന്ന് വരെ ജാക്ക് സംശയിക്കുമായിരുന്നു. പൊതുവായി അവരിൽ രണ്ടുപേരിലും ഒന്നും തന്നെ ഇല്ലായിരുന്നു. അമ്മ ചന്ദ്രനിൽ നിന്ന് വന്ന ഒരാളെ പോലെയാണ് ജാക്കിന് തോന്നിയത്. അപ്പോൾ ജാക്ക് അവൻ്റെ മുറിയിൽ തിരിച്ചുപോയി അമേരിക്കൻ രീതിയിലുള്ള അവൻ്റേതായിട്ടുള്ള സന്തോഷങ്ങൾ തേടുമായിരുന്നു. പിന്നീട് നമ്മുടെ നറേറ്റർ പറയുന്നത് അമ്മ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അച്ഛനും ഞാനും, അതായത് അച്ഛനും ജാക്കും ഓരോ വശത്ത് നിൽക്കുമായിരുന്നു. അമ്മയ്ക്ക് 40 വയസ്സായിരുന്നെങ്കിലും അതിലും കൂടുതൽ പ്രായം തോന്നിക്കുമായിരുന്നു. വളരെ നാളായിട്ട് അമ്മയ്ക്ക് വയറ്റിലൊരു വേദന ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ കാര്യമാക്കാതെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് വിസമ്മതിച്ചു. അവസാനം ആംബുലൻസൊക്കെ വന്ന് അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും അമ്മയിൽ ക്യാൻസർ ഓപ്പറേഷൻ ചെയ്ത് തീർക്കാൻ പറ്റാത്ത വിധത്തിൽ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ അവൻ്റെ മനസ്സ് ആ മുറിയിലൊന്നും തന്നെ അല്ലായിരുന്നു. ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സീസണായിരുന്നു അത്. അതിന് വേണ്ടിയിട്ടുള്ള റെസ്യൂമേ തയ്യാറാക്കുക, ട്രാൻസ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുക, ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുക, ഇവയൊക്കെ ആയിരുന്നു അവൻ്റെ മനസ്സിൽ. കോർപ്പറേറ്റ് റിക്രൂട്ട്മെൻറ്റിൽ മുമ്പ് എന്തെല്ലാം നുണ പറഞ്ഞാണ് ജാക്ക് അവരെ പ്രീതിപ്പെടുത്താൻ പറ്റുക എന്നൊക്കെ ആയിരുന്നു അവൻ്റെ ചിന്ത. മരിക്കാൻ കിടക്കുന്ന അവൻ്റെ അമ്മയെ അവഗണിക്കുന്നത് ശരിയല്ലെന്ന് അവൻ്റെ ബുദ്ധി പറഞ്ഞെങ്കിലും അവനത് അവഗണിച്ചു. അമ്മയ്ക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അച്ഛൻ അമ്മയുടെ കൈ പിടിച്ച്
അമ്മയെ ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചു. അച്ഛന് വളരെ പ്രായമായിട്ടും ക്ഷീണിതനായിട്ടും ഒക്കെ കാണപ്പെട്ടു. പക്ഷേ അവനതിൽ വിഷമം തോന്നി. അമ്മയെ പറ്റിയിട്ട് അവൻ അറിയാവുന്നതിലും കൂടുതലായിട്ട് ഒന്നും തന്നെ അച്ഛനെ പറ്റിയിട്ടും അവൻ അറിയില്ലായിരുന്നു. അന്ന് അവന് മനസ്സിലായി. അമ്മ അച്ഛൻ്റെ നേരെ തിരിഞ്ഞിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. അമ്മ അവൻ്റെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, അമ്മയ്ക്കറിയാം അവന് പഠിക്കാനായിട്ട് തിരിച്ചു പോകണമെന്ന്, അമ്മയെ പറ്റിയിട്ട് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നും അമ്മ കൂട്ടിച്ചേർത്തു. അങ്ങനെ അവൻ കൈകൾ നീട്ടിയിട്ട് അമ്മയെ തൊട്ടു. അതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് കരുതിയാണ് ഞാനത് ചെയ്തതെന്ന് അവൻ പറയാണ്. അവന് ആശ്വാസമായി. അവൻ്റെ മനസ്സ് കാലിഫോർണിയയിലേക്കുള്ള അവൻ്റെ യാത്രയെ പറ്റിയിട്ടായിരുന്നു ചിന്തിക്കുന്നത്. അമ്മ അച്ഛനോട് എന്തോ പതുക്കെ പറഞ്ഞു. അച്ഛൻ പുറത്തേക്ക് പോയി. അമ്മയ്ക്ക് ഭയങ്കര ചുമയുണ്ടായിരുന്നു. ആ ചുമക്കിടയിൽ അമ്മ പറയാണ് അമ്മയുടെ മരണം ഒരിക്കലും അവനെ വിഷമിപ്പിക്കരുത് എന്ന്. എല്ലാ കൊല്ലവും ക്വിങ്മിങ്ങിൻ്റെ സമയത്ത് ആ മുകളിൽ വച്ചിരിക്കുന്ന ഷൂ ബോക്സ് എടുത്തുകൊണ്ട് അമ്മയെ ഓർക്കണമെന്നും അമ്മ പറഞ്ഞു. ക്വിങ്മിങ് ചൈനയിൽ മരിച്ചവരുടെ ഓർമ്മ ദിവസമാണ്. ജാക്കിൻ്റെ അമ്മ മരിച്ചുപോയ അവരുടെ മാതാപിതാക്കൾക്ക് ക്വിങ്മിങ്ങിൽ എഴുത്ത് എഴുതുമായിരുന്നു. അതായത് ആ ഒരു സമയത്ത് എഴുത്തെഴുതാറുണ്ടായിരുന്നു. അതിൽ അമേരിക്കയിലുള്ള അവരുടെ സന്തോഷകരമായ ജീവിതത്തെ പറ്റിയൊക്കെ എഴുതാറുണ്ടായിരുന്നു. ആ എഴുത്ത് അമ്മ ഉറക്കെ വായിച്ച് കേൾപ്പിക്കാറുണ്ടായിരുന്നു. അതായത് നമ്മുടെ ജാക്കിനെ ഉറക്കെ വായിച്ച് കേൾപ്പിക്കാറുണ്ടായിരുന്നു. ജാക്ക് എഴുത്തിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതും കൂടി ആ എഴുത്തിൽ ഉൾപ്പെടുത്താറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ലെറ്റർ മടക്കി ഒരു കൊക്കിൻ്റെ രൂപത്തിലാക്കിയിട്ട് പടിഞ്ഞാറോട്ട് നോക്കി അത് എറിയാറുണ്ടായിരുന്നു. പടിഞ്ഞാറോട്ട് പറന്നു പോകുന്ന കൊക്കിൻ്റെ ചിറകടി കേട്ടിട്ട് അവർ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. പടിഞ്ഞാറോട്ട് പറന്ന് പസഫിക് മഹാസമുദ്രം താണ്ടി ചൈനയിലെത്തി അമ്മയുടെ മാതാപിതാക്കളുടെ ശവകുടീരത്തിലേക്കാണ് അത് പോകുന്നത്. അമ്മയുടെ കൂടെ നിന്ന് ഇത്തരം പ്രവൃത്തി ചെയ്തിട്ട് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ ജാക്ക് അമ്മയോട് പറയാണ് അവന് ചൈനീസ് കലണ്ടറിനെ പറ്റിയിട്ടൊന്നും അറിയില്ല എന്ന്. അമ്മയ്ക്ക് കൂടുതൽ എന്തൊക്കെയോ അവനോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ കഠിനമായിട്ടുള്ള ചുമ അതിന് സമ്മതിച്ചില്ല. അവൻ എയ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ അവരുടെ അമ്മയുടെ നെഞ്ചത്ത് ചേർത്ത് വെക്കുന്നതായിട്ട് അവൻ കാണുകയാണ്. അതായത് ജാക്ക് കാണുകയാണ്. അപ്പോഴേക്കും അച്ഛൻ തിരിച്ചു വന്നിരുന്നു. അങ്ങനെ അവൻ അച്ഛനോട് പറഞ്ഞു, എന്തു ചെയ്യണം, അവന് എയർപോർട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ കാലിഫോർണിയയിലേക്കുള്ള അവൻ്റെ ഫ്ലൈറ്റ് മിസ്സാകും. അങ്ങനെ അവൻ്റെ പ്ലെയിൻ നെവാഡയുടെ മുകളിലൂടെ പറക്കുമ്പോൾ അവൻ്റെ അമ്മ മരിച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പെട്ടെന്ന് വയസ്സാകാൻ തുടങ്ങി. വലിയ വീടായിരുന്നു അവരുടേത്. അതുകൊണ്ട് തന്നെ അത് വിൽക്കേണ്ടി വന്നു. ജാക്കും അവൻ്റെ ഗേൾഫ്രണ്ടായിട്ടുള്ള സൂസനും എന്ത് ചെയ്യാറുണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ സഹായിക്കാറുണ്ടായിരുന്നു. മുകളിൽ വച്ചിരുന്ന ഷൂ ബോക്സ് സൂസനാണ് കണ്ടത്. സൂസൻ പറഞ്ഞു അവൻ്റെ അമ്മ ഒരു വലിയ ആർട്ടിസ്റ്റായിരുന്നു എന്ന്. പിന്നീട് നറേറ്റർ പറയാണ് ഏപ്രിലിലെ ഫസ്റ്റ് വീക്കെൻഡ്, അമ്മ മരിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞിരുന്നു. വീട്ടിലിരുന്ന് ജാക്ക് ടി വി ചാനലുകൾ ഓടിച്ചു നോക്കുകയായിരുന്നു. പെട്ടെന്ന് സ്രാവുകളെ പറ്റിയുള്ള ഒരു ഡോക്യുമെൻ്ററി അവൻ്റെ കണ്ണിൽപ്പെട്ടു. പെട്ടെന്ന് തന്നെ അവൻ അമ്മ ഉണ്ടാക്കി തന്ന ആ ഒരു സ്രാവിൻ്റെ കാര്യം ഓർത്തു. പെട്ടെന്ന് ഒരു തരത്തിലുള്ള ശബ്ദം അവൻ്റെ ചെവിയിലേക്ക് വന്നു. അവൻ നോക്കിയപ്പോൾ റാപ്പിംഗ് പേപ്പറിൻ്റെ ഒരു ഉണ്ട താഴെ കിടക്കുന്നുണ്ടായിരുന്നു. ബുക്ക് ഷെൽഫിന് താഴെയാണ് അത് കിടന്നിരുന്നത്. അതിനടുത്ത് കീറിയ ഒരു ടേപ്പും ഉണ്ടായിരുന്നു. അത് എടുത്ത് ചവറ്റുകൊട്ടയിലിടാം എന്ന് വിചാരിച്ച് ജാക്ക് എന്ത് ചെയ്യാണ്, അതിൻ്റെ അടുത്തേക്ക് നടന്നു. ആ പേപ്പർ കോളം അവിടെ നിന്ന് മാറി. എന്നിട്ട് അത് തന്നെത്താൻ തുറന്നു. ലോഹോ ആയിരുന്നു അത്. കുറേ നാളായിട്ട് ജാക്ക് അവനെ പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു. അവൻ ഓർത്തതിലും ചെറുതായിരുന്നു അവൻ. സൂസൻ പേപ്പർ മൃഗങ്ങളെയെല്ലാം ഒരു ഡെക്കറേഷൻ പോലെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ എവിടെയൊക്കെ ആയിട്ട് വെച്ചിരുന്നു. വളരെ മുഷിഞ്ഞിരുന്നത് കൊണ്ട് ലോഹുവിനെ ഒരു മൂലയിലായിരുന്നു അവൾ വെച്ചത്. അതെടുത്ത് താഴെ വെച്ചിട്ട് ജാക്ക് അവൻ്റെ വിരലുകൾ കൊണ്ട് അതിനെ തൊടാൻ പോയി. ലോഹുവിൻ്റെ വാല് അനങ്ങി. അവൻ ചാടി ചാടി നടന്നു. അവൻ്റെ പുറംഭാഗം തലോടിക്കൊണ്ട് ജാക്ക് ചിരിച്ചു. അവൻ്റെ കൈകളുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് ലോഹു മുരണ്ടു. പെട്ടെന്ന് ലോഹു അവൻ്റെ കളിതമാശകളൊക്കെ നിർത്തി അവൻ ചാടി ജാക്കിൻ്റെ മടിയിൽ വന്ന് ഇരുന്നു. എന്നിട്ട് അവൻ തന്നെ തുറക്കാൻ തുടങ്ങി.
അവൻ്റെ മടിയിൽ ചുരുണ്ടുകൂടിയ ഒരു കടലാസ് കഷ്ണം വീണു. അത് നിറയെ ചൈനീസ് അക്ഷരങ്ങളായിരുന്നു. അവനൊരിക്കലും ചൈനീസ് വായിക്കാൻ പഠിച്ചിരുന്നില്ല. പക്ഷേ മകൻ എന്നുള്ളതിൻ്റെ അക്ഷരം അവന് അറിയാമായിരുന്നു. അമ്മയുടെ വടിവില്ലാത്ത കൊച്ചുകുട്ടികളുടെ എഴുത്തുപോലെയായിരുന്നു അത്. അവൻ നേരെ കമ്പ്യൂട്ടറിൻ്റെ അരികിലേക്ക് പോയിട്ട് ചെക്ക് ചെയ്തു. അന്നായിരുന്നു ക്വിങ്മിങ്. അവൻ ആ ഒരു ലെറ്ററുമായിട്ട് ടൗണിലേക്ക് പോയി. ചൈനീസ് ടൂറിസ്റ്റ് ബസ്സുകൾ നിർത്തുന്ന സ്ഥലം അവൻ അറിയാമായിരുന്നു. ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള സ്ത്രീ അവനെ സഹായിക്കാമെന്ന് ഏറ്റു. അങ്ങനെ അവരൊരു ബെഞ്ചിൽ ഇരുന്നു. ആ ചൈനക്കാരി അവനെ എഴുത്ത് വായിച്ച് കേൾപ്പിക്കാമെന്ന് സമ്മതിച്ചു. ചൈനീസ് ഭാഷ മറക്കാൻ വളരെ പ്രയത്നിച്ച അവൻ്റെ ഹൃദയത്തിലേക്ക് ഓരോ വാക്കും ആഴ്ന്നിറങ്ങുന്നതായിരുന്നു. അങ്ങനെയായിട്ടാണ് അവന് തോന്നിയത്. അവൻ്റെ സ്കിന്നിലും എല്ലുകളിലുമൊക്കെ തുളച്ച് കയറി അവൻ്റെ ഹൃദയത്തെ ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു ആ വാക്കുകൾ. ആ ഒരു ലെറ്റർ സൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മൾ സംസാരിച്ചിട്ട് വളരെ നാളായി. നിന്നെ ഞാൻ തൊടാൻ ശ്രമിക്കുമ്പോൾ നീ ദേഷ്യപ്പെടുമായിരുന്നത് കൊണ്ട് എനിക്ക് ഭയമായിരുന്നു. എൻ്റെ വേദന ഇപ്പോൾ അതികഠിനമാണ്. ഞാനതുകൊണ്ട് നിനക്ക് എഴുതാമെന്ന് കരുതി. നിനക്ക് ഞാൻ ഉണ്ടാക്കിയ കടലാസ് മൃഗങ്ങളിലാണ് ഞാൻ നിനക്ക് എഴുതുന്നത്. എൻ്റെ കഥ എനിക്ക് നിന്നോട് പറയണം. 1957 സിഗ്ലുവിലാണ് ഞാൻ ജനിച്ചത്. കടലാസ് പണികൾക്ക് പേരുകേട്ട സ്ഥലമാണ് അത്. കടലാസ് പക്ഷികൾ ഉണ്ടാക്കി വയലുകളിൽ നിന്നും വെട്ടുകളികളെ ഞങ്ങൾ ഓടിക്കുമായിരുന്നു. എലികളെ പേടിപ്പിക്കാൻ ഞങ്ങൾ പേപ്പർ ടൈഗർ ഉണ്ടാക്കുമായിരുന്നു. ചൈനീസ് പുതുവർഷത്തിന് ഞാനും എൻ്റെ കൂട്ടുകാരും ചൈനീസ് ഡ്രാഗൺ ഉണ്ടാക്കുമായിരുന്നു. 1966 കൾച്ചറൽ റവല്യൂഷൻ ചൈനയിൽ അരങ്ങേറി. അപ്പോൾ അയൽക്കാരും സ്നേഹിതരുമൊക്കെ ശത്രുക്കളായിട്ട് മാറി. ഹോങ്കോങ്ങിലേക്ക് പോയ ആൾക്കാരുടെ ബന്ധുക്കൾ രാജ്യത്തിൻ്റെ ശത്രുക്കളായിട്ടാണ് അവർ കണ്ടത്. അവരെ അവർ നിരന്തരം വേട്ടയാടി. 1946 എൻ്റെ ഒരു അമ്മാവൻ ഹോങ്കോങ്ങിലേക്ക് പോയിരുന്നു. അവിടെ അദ്ദേഹം ഒരു വ്യാപാരിയായി. ഹോങ്കോങ്ങിലുള്ള ആരുടെയെങ്കിലും ബന്ധുവായിരിക്കുന്നത് ചൈനയിലൊരു മഹാകുറ്റമായിരുന്നു. അത്തരം വേട്ടയാടൽ മൂലം എൻ്റെ അമ്മൂമ്മ കിണറ്റിൽ ചാടി ജീവനൊടുക്കി. ഒരു കൂട്ടം ചെറുപ്പക്കാർ തോക്കുമായി വന്ന് അപ്പൂപ്പനെ കാട്ടിലേക്ക് പിടിച്ചു കൊണ്ടുപോയി. അപ്പൂപ്പൻ ഒരിക്കലും തിരികെ വന്നില്ല. 10 ഞാനൊരു അനാഥയായി. എങ്ങനെയെങ്കിലും ഹോങ്കോങ്ങിൽ എത്തിപ്പറ്റണം എന്നായിരുന്നു എൻ്റെ ആശ. ഞാനൊരു ട്രെയിനിൽ കയറി പോവുകയായിരുന്നു. പിന്നീട് ഒരു വയലിൽ നിന്ന് ഭക്ഷണം മോഷ്ടിക്കുന്നതിന് ഇടയിൽ ഒരു കൂട്ടം ആളുകൾ എന്നെ പിടികൂടി. ഹോങ്കോങ്ങിൽ പോകാനായിരുന്നു എനിക്ക് പ്ലാൻ എന്ന് മനസ്സിലാക്കിയ അവർ എന്നെ സ്മഗിൾ ചെയ്തിട്ട് അതിർത്തി കടത്തി. എന്നെ പോലെ വേറെ കുറേ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അവിടെ അവർ എന്നെ ചിൻ കുടുംബത്തിൽ വിറ്റു. 6 ഞാൻ എന്തായിരുന്നു? ആ ചിൻ കുടുംബത്തിലെ അടിമയായിരുന്നു. ഒരിക്കൽ ഒരു വയസ്സായ സ്ത്രീ എന്നോട് പറഞ്ഞു, അമേരിക്കൻ പുരുഷന്മാർക്ക് ചൈനീസ് സ്ത്രീകളെ ആവശ്യമുണ്ടെന്ന്. ഭക്ഷണം പാകം ചെയ്യാനും വീട് വൃത്തിയാക്കാനും അമേരിക്കക്കാരനായിട്ടുള്ള ഭർത്താവിനെ വേണ്ട വിധം പരിചരിക്കാനും കഴിഞ്ഞാൽ എനിക്കൊരു നല്ല ജീവിതമുണ്ടാകുമെന്ന്. എൻ്റെ ഏക പ്രതീക്ഷ അതായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പേര് കാറ്റലോഗിലെ പരസ്യകോളത്തിൽ കൊടുത്തു. എനിക്ക് നല്ലവണ്ണം പാചകം ചെയ്യാനറിയാം. ഡാൻസ് ഇഷ്ടമാണ്. ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കും എന്നും മറ്റുമുള്ള പച്ച നുണകളായിരുന്നു പരസ്യത്തിൽ. അങ്ങനെയാണ് ഞാൻ നിന്റെ അച്ഛനെ കാണുന്നത്. കണക്റ്റിക്കട്ടിൽ എനിക്ക് വലിയ ഏകാന്തതയായിരുന്നു. പക്ഷേ നിന്റെ അച്ഛൻ എന്നെ സ്നേഹിക്കുകയും ദയാപൂർവം പെരുമാറുകയും ചെയ്തു. എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്. മറ്റുള്ളവരാരും എന്നെ മനസ്സിലാക്കിയില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ നീ ജനിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. നിന്റെ മുഖത്ത് എൻ്റെ അമ്മയെയും അച്ഛനെയും എന്നെയും ഞാൻ കണ്ടു. നീ വളർന്നു വന്നപ്പോൾ നിന്റെ അച്ഛനും എനിക്ക് സംസാരിക്കാൻ സഹായകമായി. അപ്പോഴാണ് ഇത് സ്വന്തം വീടാണ് എന്ന് എനിക്ക് തോന്നിത്തുടങ്ങിയത്. എൻ്റെ നല്ല ജീവിതം തുടങ്ങുകയായിരുന്നു. മകനെ, എനിക്കറിയാം നിന്റെ ചൈനീസ് കണ്ണുകളും തലമുടിയും നിനക്കിഷ്ടമല്ലെന്ന്. കാരണം അവ എൻ്റേതുപോലെയാണ്. പക്ഷേ നിന്റെ വരവ് എത്രമാത്രം സന്തോഷമാണ് എനിക്ക് തന്നത് എന്ന് നിനക്ക് അറിയാമോ? എന്നോട് നീ സംസാരം നിർത്തിയപ്പോഴും നിന്നോട് ചൈനീസിൽ സംസാരിക്കുന്നതിൽ നിന്നും എന്നെ വിലക്കിയപ്പോഴും എത്രമാത്രം പ്രയാസമാണ് ഞാൻ അനുഭവിച്ചത് എന്ന് നിനക്കറിയാമോ? എനിക്ക് വീണ്ടും എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. മകനെ, എന്തുകൊണ്ടാണ് നീ എന്നോട് സംസാരിക്കാത്തത്? എന്ത് വേദന എന്നെ കൂടുതൽ എഴുതാൻ സമ്മതിക്കുന്നില്ല? അതായത് എൻ്റെ ഈ ഒരു വേദന എന്നെ കൂടുതലായിട്ട് എഴുതാനൊന്നും സമ്മതിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ലെറ്ററിൽ ജാക്കിനും ജാക്കിൻ്റെ അമ്മ എഴുതി വച്ചിരുന്നത്. അതായത് അവരുടെ ചെറുപ്പകാലവും അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളും അവർ അടിമയായതും അതിനുശേഷം അച്ഛനെ കണ്ടുമുട്ടിയതും
അവൻ്റെ ജനനവും അവരുടെ സന്തോഷവും പിന്നീടുള്ള സങ്കടവും ഒക്കെയാണ് ഈ ഒരു ലെറ്ററിൽ തൻ്റെ മകന് വേണ്ടിയിട്ട് അവർ എഴുതി വച്ചിരുന്നത്. എഴുത്ത് ജാക്കിനെ വായിച്ച് കേൾപ്പിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരി ജാക്കിനത് തിരികെ കൊടുത്തു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും ജാക്കിന് ത്രാണിയില്ലായിരുന്നു. മുകളിലേക്ക് നോക്കാതെ തന്നെ അമ്മയുടെ എഴുത്ത് താഴെ എയ് എന്ന അക്ഷരം അവൻ പല പ്രാവശ്യം എഴുതി. ആ ഒരു എഴുത്തിൻ്റെ താഴെ അത് പല പ്രാവശ്യമായിട്ട് എഴുതി. അവനെ എഴുത്ത് വായിച്ച് തന്ന ആ ഒരു സ്ത്രീ അവൻ്റെ തോളത്ത് കൈവച്ചു. എന്നിട്ട് അവർ എഴുന്നേറ്റ് അവിടെ നിന്നും പോയി. എന്നെയും എൻ്റെ അമ്മയെയും അവിടെ നിർത്തിയിട്ട് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവൻ ലൗഹുവിനെ പഴയ പോലെ ആക്കാൻ ശ്രമിച്ചു. അവൻ്റെ കൈകളിൽ എന്ത് ചെയ്തു, അവൻ ലൗഹുവിനെ എടുത്തു. അവൻ സ്നേഹത്തോടെ മുരളുന്നുണ്ടായിരുന്നു. വീട്ടിലേക്കുള്ള തിരിച്ചു പോക്കായിരുന്നു അത്. ഈ ഒരു ലെറ്ററിൽ പറഞ്ഞൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്നില്ലേ, ഒരു അച്ഛൻ, അതായത് അമേരിക്കൻ പുരുഷന്മാർ ചൈനീസ് സ്ത്രീകളെ തേടുന്നുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ ഒരു മീനൊക്കെ വെറ്റ് നടക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. ഒരു അമേരിക്കക്കാരിയല്ലാത്തത് കാരണം തൻ്റെ അമ്മയോട് എത്രമാത്രം മുൻവിധിയോടുകൂടിയാണ് അവൻ പെരുമാറിയതെന്ന് ഈ ഒരു സ്റ്റോറി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവരുടെ കുട്ടികൾ വലുതാകുമ്പോൾ തങ്ങളെ തള്ളിപ്പറയുന്ന മക്കളെ ഓർത്തിട്ട് അവർ എത്രമാത്രം വേദനിക്കുന്നുണ്ട്. അവരുടെ മക്കൾ തങ്ങളെ തള്ളിപ്പറയുമ്പോൾ അവരൊരുപാട് വേദനിക്കുന്നുണ്ട്. അതൊക്കെ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് മാജിക്കൽ റിയലിസത്തിൻ്റെ ഒരുപാട് സവിശേഷതകളൊക്കെ കാണാം. ജാക്കിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒറിഗമി ആനിമൽസ് അവയിലേക്ക് ശ്വാസം കൊടുക്കുമ്പോൾ ജീവനുള്ളതായിട്ട് മാറുന്നു. ഈ ഒരു സമ്മറി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.